മനുഷ്യ ജീവിതത്തിൽ വേർപാടുകളും നഷ്ടങ്ങളും നേരിടാത്തവരായി ആരുമില്ല. പ്രിയപ്പെട്ടവരുടെ മരണം, കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വേർപിരിയലുകൾ, നമ്മുടെ ഇഷ്ട വസ്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ബഹുമുഖങ്ങളിലൂടെ നഷ്ടപ്പെടലിൻ്റെ ദുഃഖം നാം നേരിടുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ആ ദുഃഖം ഏതു തരത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. നമ്മുടെ സ്വഭാവത്തെയും നിലപാടുകളെയും ആഹാര രീതിയെയും ഒക്കെ ബാധിക്കും വേർപാടിന്റെ ദുഃഖങ്ങൾ. അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അത് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ അഗാധമായ നൊമ്പരങ്ങളെ സൃഷ്ടിക്കുന്നതാണ് വേർപാടിന്റെ ദുഃഖം. അതിനൊരു കാരണം വേർപെടുന്ന വ്യക്തി മാത്രമല്ല, ഈ വേർപെട്ട വ്യക്തിയുമായോ വസ്തുക്കളുമായോ ബന്ധപ്പെട്ട് നമ്മൾ നമ്മളുടെ മനസ്സിൽ കൽപ്പിച്ചിരുന്ന ചില പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. ആ ബന്ധമില്ലാതാകുന്നതോടെ ആ സ്വപ്നങ്ങളും ഇല്ലാതാകുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇത് സൃഷ്ടിക്കുന്ന ആ മുറിവുകൾ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും? ഒരു വേർപാട് നഷ്ടം സംഭവിച്ചാൽ ജീവിതാന്ത്യം വരെ നമ്മൾ അതിനെ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ജീവിതമുണ്ടോ? എങ്കിൽ ഇത് ഒന്ന് പരിഹരിക്കേണ്ടത് ആവശ്യമല്ലേ? എങ്ങനെ നമുക്ക് ഈ വേദനയിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കും? ഇതിനൊരു ഔഷധമുണ്ട്. ആ ഔഷധം സമയമാണ്. മുറിവുകളെ ഉണക്കുവാൻ സമയത്തിന് കഴിയും. നാളുകൾ കഴിയും തോറും വേദനയുടെ തീവ്രത മാറി ദുഃഖം മറ്റു രൂപത്തിലേക്ക് മാറും. പ്രിയപ്പെട്ടവരെ പറ്റിയൊക്കെയുള്ള നമ്മുടെ നൊമ്പരങ്ങള് കുറെ കഴിയുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതായി നമുക്ക് തോന്നും. എങ്കിലും ദുഃഖത്തെ അതിജീവിക്കുവാനുള്ള ഏക മാർഗം സമയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പ്രായോഗിക വസ്തു കൂടിയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത് ദുഃഖിക്കുക, നന്നായി സങ്കടപ്പെടുക, ദുഃഖത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുക. അങ്ങനെ കടന്നു പോകുമ്പോൾ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവോ വ്യക്തികളോ സംഭവിക്കുന്ന വേർപിരിയലുകളോ ദുഃഖിക്കുന്നെങ്കിൽ, നമ്മളെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നുവെങ്കിൽ നന്നായി ദുഃഖം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. എങ്ങനെ നമുക്ക് തീവ്രമായ ദുഃഖാനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കും? നല്ല സൗഹൃദം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിഷ്കാരം എന്ന് പറയുന്നത് ദുഃഖത്തിൽ നിന്നുള്ള ഒരു മോചനത്തിന്റെ മാർഗം. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന വികാര വിചാരങ്ങൾ അവരുമായി നമുക്ക് പങ്കിടുവാനായിട്ട് സാധിക്കും. തുറന്നു പറയണം, എല്ലാം പറയണം, പക്ഷേ കേൾക്കുന്ന ആൾ വിശ്വസ്തനായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾ നമുക്ക് സുഹൃത്തായി ഉണ്ടെങ്കിൽ ഏത് വിഷമകരമായ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. നല്ല ഒരു സുഹൃത്തിനെ, സുഹൃത്ത് വലയത്തെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് വിഷമങ്ങളിൽ നിന്ന്, വേർപാടിന്റെ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഒരു മാർഗമാണ്. നല്ല സുഹൃത്തുക്കളെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ നമുക്ക് തീരാ ദുഃഖം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല. നമ്മുടെ ഡിക്ഷണറിയിൽ തീരാ ദുഃഖം എന്ന് പറയുന്ന ഒരു പദം ഉണ്ടാകുവാനായിട്ട് പാടില്ല. ദുഃഖങ്ങൾ തീവ്രമായി അനുഭവിച്ച് അതിനെ ആത്മാവിഷ്കാരത്തിലൂടെ പുറത്തു കളഞ്ഞ് എല്ലാ ദുഃഖങ്ങളെയും നല്ല ഓർമ്മകളായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയെങ്കിൽ ഒരിക്കലും അതൊരു തീരാ ദുഃഖമായി നമ്മുടെ ജീവിതാന്ത്യം വരെ ആയിത്തീരരുത്. മറിച്ച് നല്ല ഓർമ്മകളായി അവരെ നമുക്ക് കൂടെ കൊണ്ട് നടക്കുവാനായിട്ട് സാധിക്കണം. അതിന് നമ്മളും അവരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിലനിർത്തിയിരുന്ന നല്ല ബന്ധങ്ങളാണ്
നല്ല ഓർമ്മകളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഒരു ഇഷ്ടവസ്തു നമുക്ക് ഉപയോഗിച്ചു നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ വസ്തു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് നമ്മളതിനെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒരു പേന അത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഒരു മൊബൈൽ ഫോൺ അത് നന്നായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആ നല്ല ഓർമ്മ ദുഃഖത്തെ അതിജീവിക്കുന്നതായി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഏതു തരത്തിലുള്ള നഷ്ടപ്പെടലുകളും വേർപാടുകളും ഒരിക്കലും നമ്മളെ നശിപ്പിക്കുന്നതാകുവാനോ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതാകുവാനോ പാടില്ല. എല്ലാ നൊമ്പരങ്ങളും കുറെ കഴിയുമ്പോൾ നല്ല നല്ല ഓർമ്മകളായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ നഷ്ടപ്പെടലിൻ്റെ സമയത്ത് നമ്മളിൽ സംഭവിച്ച ചില സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ പുറമോട്ട് നോക്കുമ്പോൾ അതൊരു മുഴുത്ത ചിരിയായി ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഓർമ്മകളിലൂടെ നഷ്ടപ്പെടലിനെ ആഘോഷിക്കുന്ന ഒരു സ്വഭാവം ആർജിക്കുവാൻ നമുക്ക് സാധിക്കണം. വിഷാദങ്ങളെ ഓർമ്മകളാക്കുന്നതിന് ദൈവത്തിലുള്ള വിശ്വാസവും നമ്മിൽ തന്നെയുള്ള നമ്മെപ്പറ്റിയുള്ള വിശ്വാസവും സഹായകമാണ്. പ്രചോദകമായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക. നല്ല ഒരു പൂന്തോട്ടം നിർമ്മിക്കുക. എന്തെങ്കിലും ആത്മാവിഷ്കാരപ്രദമായ കാര്യങ്ങളൊന്ന് എഴുതാൻ ശീലിക്കുക. ഇഷ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെ പ്രചോദകമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വിഷാദങ്ങളെ ഓർമ്മകളാക്കി മാറ്റുവാനുള്ള മനക്കരുത്തുള്ളവരായി മാറുവാനായിട്ട് സാധിക്കും. അതല്ലേ നമ്മുടെ ജീവിതം ദൈവം അർത്ഥമാക്കുന്നത്. വിഷാദിച്ചു കളയുവാനല്ലോ നല്ല ഓർമ്മകളെ നിലനിർത്തുന്ന സുന്ദര ജീവിതമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. താങ്ക് യു. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.